നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് പദത്തിലേക്ക് ഒരു രണ്ടാം വരവിന് കളമൊരുക്കിക്കൊണ്ടിരുന്ന ട്രംപിന് കിട്ടിയത് ഇരിപ്പത് പണിയാണ്. ഇതിപ്പോൾ ട്രംപ് അമേരിക്കൻ പിള്ളേച്ചനാണെന്നാണ് ഒരു കരക്കമ്പി വരുന്നത്. അമേരിക്കൻ സരസു ഇജ്ജാതി തേപ്പ് തേക്കുമെന്ന് ട്രംപ് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല എന്നാണ് കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ നിറയുന്ന ട്രോളുകൾ. ഡോളർ കൊടുത്ത് ഒതുക്കാൻ നോക്കിയിട്ടും ചീറ്റിപ്പോയി. ഒടുവിൽ പിള്ളേച്ചൻ അറസ്റ്റിൽ. ട്രംപിന്റെ അറസ്റ്റോടെ ലോകമെമ്പാടുമുള്ള ട്രംപ് ആരാധകർ കടുത്ത നിരാശയിലും പ്രതിഷേധത്തിലുമാണ്. ഒരിക്കൽ ട്രംപിന് വേണ്ടിയാണ് അനുയായികൾ ക്യാപിറ്റോൾ ആക്രമിച്ചത്. ട്രംപിന്റെ അറസ്റ്റോടെ പ്രതിഷേധം ഏത് രീതിയിലായിരിക്കുമെന്ന ആശങ്ക ഭരണകൂടത്തിനും പോലീസിനും ഉണ്ട്. ഇപ്പോൾ ബൈഡൻ ഭരണകൂടത്തിനെതിരെ പൊട്ടിത്തെറിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. അശ്ലീല ചിത്ര താരത്തിന് പണം നൽകിയെന്ന കേസിൽ കോടതിയിൽ ഹാജരായി അറസ്റ്റ് വരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഭരണകൂടത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ട്രംപ് രംഗത്ത് വന്നത്. അമേരിക്ക നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അഭിപ്രായപ്പെട്ട അദ്ദേഹം, അമേരിക്കയിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. നമ്മുടെ രാജ്യത്തെ നിർഭയമായി സംരക്ഷിക്കുക എന്നതാണ് ഞാൻ ചെയ്ത ഒരേ ഒരു കുറ്റമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തന്നെ പിന്തുണയ്ക്കുന്ന ജനങ്ങളെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം നമ്മുടെ രാജ്യം നരകത്തിലേക്ക് പോകുകയാണ് എന്നും അഭിപ്രായപ്പെട്ടു. തനിക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തിയതിന് ന്യൂയോർക്ക് പ്രോസിക്യൂട്ടർ ആൽവിൻ ബ്രാഗിനെതിരെയും അദ്ദേഹം ആഞ്ഞടിച്ചു. വരാനിരിക്കുന്ന 2024 അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ഇടപെടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വ്യാജ കേസ് കൊണ്ടുവന്നതെന്നും ഉടൻ തന്നെ കേസ് പിൻവലിക്കണമെന്നും ട്രംപ് പറഞ്ഞു. 2024 റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് നോമിനേഷനായുള്ള മത്സരത്തിൽ മുൻനിരക്കാരനായ ഡൊണാൾഡ് ട്രംപ് ജോ ബൈഡൻ ഭരണകൂടത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു. എന്ത് വില കൊടുത്തും തന്നെ കീഴടക്കാനായിരുന്നു ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട മണിക്കൂറുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ നിമിഷമെങ്കിലും ഞാൻ വലിയ ഉത്സാഹത്തിലാണ് എന്ന് എനിക്ക് പറയാൻ കഴിയും, അദ്ദേഹം പറഞ്ഞു. നമ്മുടെ തുറന്ന അതിർത്തികൾക്കും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ചതിനും ലോകം ഇതിനകം നമ്മളെ നോക്കി ചിരിക്കുന്നു, റിപ്പബ്ലിക്കൻ നേതാവ് കൂട്ടിച്ചേർത്തു. കുറ്റം മറച്ചുവെക്കാൻ വ്യാജരേഖകൾ ഉണ്ടാക്കിയതടക്കം 34 കുറ്റങ്ങളാണ് അമേരിക്കൻ മുൻ പ്രസിഡന്റിനെതിരെ ചുമത്തിയിരിക്കുന്നത്. കോടതിയിൽ കുറ്റപത്രം വായിച്ചു കേട്ട ട്രംപ് എല്ലാ ആരോപണങ്ങളും നിഷേധിക്കുകയാണ് ചെയ്തത്. കേസിലെ അടുത്ത വാദം December 4 മാറ്റിയിട്ടുണ്ട്. ഒരു മണിക്കൂറിലേറെ നീണ്ട നടപടിക്രമങ്ങൾക്ക് ശേഷമായിരുന്നു ട്രംപ് കോടതി വിട്ട് ഫ്ലോറിഡയിലേക്ക് മടങ്ങിയത്. കേസുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിലെ ട്രംപിന്റെ പ്രകോപനപരമായ പരാമർശങ്ങൾക്കെതിരെ ജഡ്ജി താക്കീത് നൽകുകയും ചെയ്തു. 2008 പോൺ താരം സ്റ്റോമി ഡാനിയൽസുമായുണ്ടായ വഴിവിട്ട ബന്ധമാണ് ട്രംപിനിപ്പോൾ കുരുക്കായിരിക്കുന്നത്. 2016 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഇത്തരമൊരു ആരോപണം ഉയർന്നപ്പോൾ ഈ ആരോപണം ഒതുക്കി തീർക്കാൻ $1.30 ലക്ഷം നടിക്ക് നൽകിയെന്നാണ് ട്രംപിനെതിരായ കേസ്. ഇതോടെ ക്രിമിനൽ കേസിൽ അറസ്റ്റിലാകുന്ന ആദ്യ അമേരിക്കൻ മുൻ പ്രസിഡന്റുമായി ട്രംപ് മാറി. ഇത് കനത്ത ക്ഷീണമാണ് ട്രംപ് പക്ഷത്തിനുണ്ടാക്കിയിരിക്കുന്നത്. അതേസമയം 2024 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടി ഏറെ സാധ്യത കൽപ്പിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ട്രംപ്. ഇപ്പോഴത്തെ കേസും വിവാദവും ട്രംപിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ്. കേസ് ട്രംപിന് വലിയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മാത്രമല്ല, കഴിഞ്ഞ വർഷത്തെ ക്യാപിറ്റോൾ കലാപക്കേസിലും ട്രംപിന് കുരുക്ക് മുറുകുകയാണ്. അങ്ങനെ നാനാവഴിക്കൂടെയും അമേരിക്കൻ പിള്ളേച്ചൻ പെട്ടു.